അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതസേനാംഗങ്ങളോട് മോശമായി പെരുമാറുന്നതായും ആക്ഷേപം. നാടിനെ ഹരിതാപമാക്കാനെത്തുന്ന ഹരിതസേനാ വളണ്ടിയർമാർക്ക് ദുരിത ജീവിതം. ഏഴോം പഞ്ചായത്തിന് കീഴിലുള്ള കാനായി അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് അസൗകര്യങ്ങൾ കാരണം വീർപ്പുമുട്ടി ഹരിതകർമ്മ സേനാംഗങ്ങൾ ജോലി ചെയ്യുന്നത്. ഏഴോം പഞ്ചായത്തിന്റെ കീഴിലുള്ള കാനായി അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ അസൗകര്യങ്ങൾ കാരണം വീർപ്പുമുട്ടി ഹരിതകർമ്മസേന അംഗങ്ങൾ. വീട്, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സുരക്ഷിതമായി ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കയറ്റി അയക്കുന്ന വനിതകൾക്കാണ് ഈ ദുരിതം. സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വൈദ്യുതിയില്ല. അതുകൊണ്ട് ഈ കേന്ദ്രത്തിൽ സ്ഥാപിച്ച യന്ത്രം ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല. ഇനിയും ഉപയോഗിക്കാതിരുന്നാൽ ഇത് തുരുമ്പെടുത്ത് നശിക്കും. വൈദ്യുതിയില്ലാത്തതിനാൽ അസഹ്യമായ ചൂടുമുണ്ടിവിടെ. ശുദ്ധജലം കിട്ടാക്കനിയാണ്. 26 അംഗങ്ങൾ ഇവിടുത്തെ ഹരിതകർമ്മസേനയിലുണ്ട്. കഷ്ടപ്പെട്ട് പണിയെടുത്താലും ഒന്ന് വിശ്രമിക്കാൻ സൗകര്യമില്ല. ഓഫീസ് മുറിയും ഇല്ല. റോഡ് സൗകര്യമില്ലാത്തതിന്റെ കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ പല വീടുകളിൽ പോകുമ്പോൾ പലവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതൊക്കെ നിർത്തിവെച്ചതാണല്ലോ പേപ്പറിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താ പേപ്പർ വായിക്കലില്ലേ, അങ്ങനെയൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടും തരാത്ത വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഒന്ന് പിന്നെ ഈ 50 രൂപ നിങ്ങളിങ്ങനെ മാസം വരുമ്പോഴും നിങ്ങൾക്ക് 50 രൂപ തരാൻ കഴിയില്ല എന്നൊരു പല്ലവി അവരിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയുണ്ട്. തീപിടുത്തം ഒഴിവാക്കാൻ അഗ്നിശമന യന്ത്രം അത്യന്താപേക്ഷിതമാണ് ഇവിടെ. ഇതിനു പുറമെ യൂസേഴ്സ് ഫീയുടെ പേരിൽ അടുത്തകാലത്തുണ്ടായ വിവാദം, വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് ഇവർക്ക് വലിയ മാനസിക വിഷമവും ഉണ്ടാക്കുന്നു. അജൈവ മാലിന്യം കൃത്യമായി കൊണ്ടുപോകാത്തത് ലഭിക്കുന്ന തുച്ഛമായ വേതനം പോലും കയ്യിൽ കിട്ടുന്നതിന് തടസ്സമാകുന്നുണ്ട്. ഇതും പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്നു. വരുമാനം കുറവാണെങ്കിലും നാടിനെ മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ അധികൃതർ മനസ്സു കാണിക്കണം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.